വെൽക്കം ടു എയ്സാർ ഇടൻ. അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രീഫയർ കമ്മ്യൂണിറ്റി തന്നെ സ്കാമേഴ്സ് കൂടിക്കൂടി വരികയാണ്. നമ്മൾ പോലും അറിയാതെയാണ് നമ്മുടെ കയ്യിൽ നിന്ന് അക്കൗണ്ടൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നത്. അപ്പം ഫ്രീഫയർ കമ്മ്യൂണിറ്റിയിൽ ഓരോ പ്ലെയേഴ്സും കണ്ടിരിക്കേണ്ട വീഡിയോയാണ്. വീഡിയോ നിങ്ങൾക്ക് 100% യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ 100% ഗ്യാരണ്ടി ആയിരുന്നു. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അക്കൗണ്ട് ആരും സ്കാം ചെയ്തുകൊണ്ട് പോകത്തില്ല. കാരണം അത്രമാത്രം സെക്യൂരിറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. നമ്മുടെ കൂടെയുള്ളവരെല്ലാം 50% പേര് അക്കൗണ്ട് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ അക്കൗണ്ട് സെയിൽ അല്ലെങ്കിൽ പുതിയ അക്കൗണ്ടൊക്കെ എടുക്കുന്നവരായിരിക്കും. അപ്പം അവരെല്ലാവരും കണ്ടിരിക്കേണ്ട വീഡിയോയാണ്. നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളിടുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ജസ്റ്റ് ബെല്ലൈക്കണം എനേബിളാക്കി പവർ ആക്കുക. അപ്പം നമുക്ക് നേരെ വളച്ചൊന്നും കിട്ടുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ആദ്യം തന്നെ ഫേസ്ബുക്ക് എടുക്കുക. ഫേസ്ബുക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് സൈഡിലെ സെറ്റിംഗ്സിലെ സിമ്പിൾ കാണും, എന്ന് വെച്ചാൽ 3 ഡോട്ടഡ് ലൈൻ. ആ ലൈൻ എടുക്കുക. ആ ലൈൻ എടുത്തിട്ട് നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പം നിങ്ങൾക്ക് സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയുന്നതായിരിക്കും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ രണ്ടാമതായി നിങ്ങൾ ആ സെറ്റിംഗ്സ് ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും, ജസ്റ്റ് അത് എടുക്കുക. അതെടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്, പേഴ്സണൽ അക്കൗണ്ട് ഇൻഫർമേഷൻ, പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി പേയ്മെൻറ്റ്. അതിൽ പേഴ്സണൽ ആൻഡ് അക്കൗണ്ട് ഇൻഫർമേഷൻ നിങ്ങൾ എടുക്കുക. അതെടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും വരുന്നത്, നെയിം, കോൺടാക്ട് ഇൻഫോ, ഐഡൻറ്റിറ്റി കൺഫർമേഷൻ, അക്കൗണ്ട് ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ. അത് നിങ്ങൾ ഐഡൻറ്റിറ്റി കൺഫർമേഷൻ എന്നുള്ളൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഐഡൻറ്റിറ്റി കൺഫർമേഷൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പം നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും വരുന്നത്, യു മൈറ്റ് ബി ആസ്ക്ഡ് ടു പ്രൊവൈഡ് യുവർ പ്രൂഫ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഐഡൻറ്റിറ്റി വല്ല അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ഇവിടെ കാണിക്കുന്നത്. അതിനുവേണ്ടി നിങ്ങൾ സെറ്റിംഗ്സിൻ്റെ സിമ്പിൾ ഞെക്കാം മേളിലുള്ള ആ സിമ്പിളിലേക്ക് നിങ്ങൾ ഇങ്ങനെ ആയിരിക്കും വരുന്നത്, സ്റ്റോർഡ് ഐഡീസ് ഫോർ 1 ഇയർ. എന്ന് വെച്ചാൽ ഐഡൻറ്റിറ്റി ഇൻഫർമേഷൻ സ്റ്റോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ യു സബ്മിറ്റ് ഇൻഫർമേഷൻ ടു കൺഫേം യർ ഐഡൻറ്റിറ്റി ഇറ്റ് വിൽ ബി എൻക്രിപ്റ്റഡ് ആൻഡ് സ്റ്റോർഡ് സെക്യൂർലി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഒരാളുടെ അക്കൗണ്ട് മേടിച്ചു, അയാൾ തിരിച്ച് അക്കൗണ്ട് സ്കാൻ ചെയ്തെടുക്കാൻ വേണ്ടി എന്തെങ്കിലും ഐഡൻറ്റിറ്റി ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോർഡ് ഐഡീസ് ഫോർ 1 ഇയർ എന്ന് കിടക്കുന്നെടുത്തു. ഈ ഓഫായി കിടക്കുന്ന ഓണായിട്ടായിരിക്കും കിടക്കുന്നത്. എൻ്റെ ഇവിടെ എൻ്റെ അക്കൗണ്ടിൽ ആരും ഐഡൻറ്റിറ്റി അപ്ലോഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ അത് ഓഫായിട്ടായിരിക്കും കിടക്കുന്നത്. നിങ്ങൾ പുതിയതായിട്ടൊരു അക്കൗണ്ട് മേടിച്ചാൽ ആദ്യം ഇത് കയറി നോക്കുക, ഓൺ ആണെങ്കിൽ അത് ഓഫാക്കുക. ഇപ്പം നിങ്ങൾക്ക് അടുത്തതായി ഒരു പറയാനുള്ള ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബാക്ക് ഇറങ്ങിയപ്പം സാധാ നിങ്ങൾ എടുക്കുന്ന പോലെ തന്നെ സെറ്റിംഗ്സ് എടുക്കുക. അപ്പോൾ നിങ്ങൾ സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സ് എടുത്തതിന് ശേഷം വീണ്ടും ഇങ്ങനെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് സെൻറ്റർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഫേസ്ബുക്ക് അക്കൗണ്ട് സെൻറ്റർ എടുക്കുക. അതിൽ സെറ്റപ്പ് അക്കൗണ്ട് സെൻറ്റർ കാണുന്നതായിരിക്കും. അപ്പോൾ സെറ്റപ്പ് അക്കൗണ്ട് സെൻറ്റർ നിങ്ങളൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വല്ലതും കണക്റ്റഡ് ആണോ ഇല്ലയോ ഇങ്ങനെ കാണിക്കും. എൻ്റെ ഇൻസ്റ്റഗ്രാം കണക്റ്റഡ് അല്ല, അതുകൊണ്ടാണ് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ കണ്ടിന്യൂ നോക്കി എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് കണക്റ്റ് ആക്കാം. നിങ്ങൾക്ക് വല്ല ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് കണക്റ്റഡ് ആണെങ്കിൽ അത് റിമൂവ് ചെയ്യുക. നിങ്ങളുടെ അക്കൗണ്ട് സ്കാം ചെയ്യാനുള്ള വഴിയായിരിക്കും അത്. സെറ്റിംഗ്സ് പാസ്വേഡ് സെക്യൂരിറ്റി എടുക്കുക. അതെടുത്തതിന് ശേഷം താഴ്ത്ത് പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയും ചൂസ് 3 to 5 ഫ്രണ്ട്സ് ടു കോൺടാക്ട് ഇഫ് യു ഗെറ്റ് ലോക്ക്ഡ് ഔട്ട്. ഇപ്പം നിങ്ങൾ അങ്ങനെ വല്ല ഇപ്പം നിങ്ങളുടെ അക്കൗണ്ട് ലോക്ക് വല്ല ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ റിക്കവറി ചെയ്യാനുള്ളൊരു ഓപ്ഷനാണിത് അക്കൗണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ട്രസ്റ്റഡ് ആയിട്ടുള്ള കോൺടാക്ട്സ് അല്ല ഇത് ആഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ചൂസ് ട്രസ്റ്റഡ് കോൺടാക്ട്സ് എടുക്കുക. ചൂസ് ട്രസ്റ്റഡ് കോൺടാക്ട് ലോഡ് ആകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും കാണിക്കുന്നത് പാസ്വേഡ് അടിക്കാൻ. പാസ്വേഡ് അടിക്കാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്യുക. ലോഗിൻ ആയിട്ടുണ്ട്. എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെല്ലാം ആഡ് ആക്കിയിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ടൈപ്പിംഗ് നെയിം അവിടെ നെയിം നിങ്ങളുടെ ഫ്രണ്ട്സിന് നെയിം അടിക്കുക. എന്നിട്ട് ഡൺ ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് ട്രസ്റ്റ് കോൺടാക്ട് ആഡ് ചെയ്യുന്നതായിരിക്കും. ലോക്ക് ആയി കഴിഞ്ഞാൽ ലോക്ക് ആയ അക്കൗണ്ടിൽ തിരിച്ചെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഈ വീഡിയോ ഇതെല്ലാം ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒരു പാർട്ട് 2 വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, നമ്മളത് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ അക്കൗണ്ട് സെക്യൂർ ആക്കാനുള്ള അടുത്ത വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഇപ്പം നിങ്ങൾക്ക് റെഡിംഗ് കോഡ് തരാം. ജിമെയിൽ താ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫേസ്ബുക്കായിട്ട് കണക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ജിമെയിലും കൊടുക്കാതിരിക്കുക. ഇപ്പോൾ നിങ്ങളറിയാതെ ജിമെയിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരെന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് എടുക്കും, നിങ്ങളുടെ ജിമെയിൽ അതിൽ അടിച്ച് യൂസർ നെയിമിൻ്റെ ജിമെയിൽ അടിച്ച് കൊടുക്കും. ഫോർഗോട്ട് പാസ്വേഡ് കൊടുക്കുമ്പം ആ ജിമെയിൽ തന്നെ ആയിരിക്കും നിങ്ങളുടെ കോഡ് വരുന്നത്. അവർ ആ കോഡ് അടിച്ചിട്ട് നിങ്ങളുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് അങ്ങനെ റിക്കവർ ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക. ആരും റെഡിംഗ് കോഡ് തരാമെന്ന് പറഞ്ഞാൽ ഉടനെ ജിമെയിൽ കൊടുക്കാതിരിക്കുക. നിങ്ങളുടെ അക്കൗണ്ട് സെക്യൂർ ആക്കി വെക്കാനുള്ള അടുത്തൊരു വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇപ്പം വാട്സപ്പിൽ നിങ്ങൾക്ക് അറിയാത്ത ഒരാൾ മെസ്സേജ് അയക്കുന്നു. നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തെങ്കിൽ 10,000 diamond കിട്ടും, ഗരീനയുടെ പുതിയ ഓഫറാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് ഫേസ്ബുക്ക് അക്കൗണ്ട് അടിച്ച് ലോഗിൻ ചെയ്യാതിരിക്കുക. ഡയമണ്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പം ജസ്റ്റ് ഫിഷിംഗ് സൈറ്റ് മാത്രമായിരിക്കും. അതുപോലെ തന്നെ ഇപ്പം ഡബിൾ ടോപ്പ് സൈറ്റിൻ്റെ ലിങ്കാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ആരും ലിങ്ക് അയച്ചു തന്നു, നിങ്ങളതിക്കര ഡബിൾ ടോപ്പ് ചെയ്താലും നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് സ്കാം ആവുന്നതായിരിക്കും. അപ്പം അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. അപ്പം മാക്സിമം നിങ്ങളുടെ അക്കൗണ്ട് എല്ലാം നിങ്ങളെല്ലാം സേഫാക്കി വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും.